ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഇന്ന് കല്യാണത്തിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ വന്നിരിക്കുകയാണ് കല്യാണ സാരിയും അതുപോലെ റിസപ്ഷൻ ഉള്ളതൊക്കെ അപ്പോൾ ഇത് വെറ്റ്ലാൻഡ് ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ നമ്മൾ തിരുവാൻഡുരത്തോട്ട് പോകുന്ന റോഡ് ആണ് മെയിൻ റോഡ് സൈഡ് ആണ് കേട്ടോ അപ്പൊ റോഡില് നമ്മളിങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫ്ലോറ് ഇവിടെയാണ് നമ്മൾ സാരി എടുക്കാൻ വന്നത് ഈ ഫസ്റ്റ് ഫ്ലോറ് ഫുള്ള് സാരിയാണ് സാരി എന്ന് പറഞ്ഞാൽ ഒരുപാട് സാരി ഒരുപാട് കളക്ഷൻ ഉണ്ട് ഞാൻ കാണിച്ച് തരാം ജസ്റ്റ് ഓടിച്ച് കാണിച്ച് തരാം അപ്പോൾ അത് രണ്ട് ഡി ഡിസ്പ്ലേയിലൊക്കെ ഇട്ടേക്കുന്ന അടിപൊളി സാരികളുണ്ട് പിന്നെ ഇത് ഫുള്ള് സാരി അത് അത്യാവശ്യം റേറ്റ് ഉള്ള സാരികളാണ് അവിടെ ഷെൽഫിലുള്ളത് പിന്നെ ഇതിങ്ങനെ സൈഡിലായിട്ട് രണ്ട് കബോർഡൊക്കെ കബോർഡ് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ അടുക്കി ഒരു ഫൈവ് ഹൺഡ്രഡിലൊക്കെ ആ ഒരു റേഞ്ചൊക്കെ വരുന്ന സാരിയാണ് ഇതൊക്കെ നമ്മൾ ലാസ്റ്റാണ് പ്രൈസൊക്കെ നോക്കിയത് പിന്നെ ഇതൊക്കെ കോട്ടൺ സാരികളാണ് കോട്ടൺ സാരി കൊടുക്കുന്നവർക്ക് ഡെയിലി യൂസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ കോട്ടൺ സാരികളാണ് അപ്പോൾ നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ വന്നിട്ട് നേരെ പോയത് കല്യാണ സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സാരിയൊക്കെ നമുക്ക് ഏതെങ്കിലും ഫങ്ഷനൊക്കെ കൊടുക്കാൻ പറ്റിയ പോലത്തെ സാരിയാണ് കേട്ടോ കല്യാണത്തിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ നമ്മൾ ഈ ബൊമ്മകൾ നിൽക്കുന്നതിൻ്റെ ഒരു പാസേജ് ഉണ്ട് അതിൽ അവിടെ ആ ഒരു റൂമാണ് നമ്മുടെ വെഡ്ഡിങ് സാരി സെക്ഷൻ റൂം അപ്പോൾ അവിടെയാണ് നമ്മൾ വെഡ്ഡിങ് സാരിയൊക്കെ ട്രൈ ചെയ്തത് അപ്പം നമ്മളൊരു നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ നമുക്കിങ്ങനെ കുറേ കാണിച്ചു തരുമോ അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ടോ മൂന്നോ സാരി എടുത്തിട്ട് നമുക്കത് ഉടുത്ത് നോക്കിയിട്ട് അവർ അവർ തന്നെ നമുക്ക് നമുക്കത് സെറ്റ് ചെയ്ത് തരും അപ്പം നമുക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫേസിന് കുറച്ചും കൂടെ യോജിക്കുന്ന തരത്തിലുള്ള എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു ഇത് കളറ് വച്ചിട്ട് എനിക്കങ്ങനെ ഒരുപാട് ഡാർക്ക് കളറൊന്നും ചേരത്തില്ല അപ്പോൾ മുഖത്തിൻ്റെ ആ ഒരു ഇതും കൂടെ കൊണ്ട് ഭയങ്കര ഡാർക്കായിട്ട് തോന്നും അതുകൊണ്ട് ഞാനും കുറച്ച് ലൈറ്റായിട്ടുള്ള കളറ് ഒരു ലൈറ്റ് കളർ എടുത്തപ്പോഴത്തേക്കും അത് കുഴപ്പമില്ല എന്ന് തോന്നി അങ്ങനെ എല്ലാവർക്കും ചോദിച്ചപ്പോൾ ചേട്ടന് ഇഷ്ടപ്പെട്ട് അത് എനിക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് എടുക്കാൻ അങ്ങനെ അതാണ് എടുത്തത് അങ്ങനെ രണ്ട് മൂന്നെണ്ണം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ അതിൽ എനിക്ക് കുറച്ച് ഗ്ലോ ആയിട്ട് തോന്നിയതാണ് സെലക്ട് ചെയ്തത് പിന്നെ നമുക്ക് സിമ്പിളായിട്ടുള്ള ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സാരിയാണ് ആൻറ്റിക്കിൻ്റെ സാരിയാണ് എടുത്തത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ചെന്നപ്പോൾ താമസിക്കാൻ പറഞ്ഞില്ലേ നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ നമ്മൾ ഉടനെ പോയത് സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴും വീഡിയോ എടുക്കാനൊക്കെ അങ്ങ് വിട്ടുപോയി പിന്നെയാണ് നമ്മൾ ഇത് തന്നെ ഒരുപാട് ദൂരെ ഇരുന്നിട്ടാണ് ചേട്ടൻ വീഡിയോ എടുത്തത് അപ്പോൾ ഇനി നമുക്ക് ലെഹങ്ക കളക്ഷൻ കാണാം ഇത് ലെഹങ്ക കളക്ഷൻ സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത് ഇതിൻ്റെ അത്യാവശ്യം നല്ലപോലെ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചേട്ടത്തീം ചേട്ടത്തിയാണത് പിന്നെ ഇത് ചിഹ്നമാണ് പിന്നെ ചേട്ടൻ ഇടിപ്പുണ്ട് അപ്പോൾ ചേട്ടത്തെയും ചേട്ടനും കൂടിയാണ് വീഡിയോ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തത് ഒരുവിധമുള്ള വീഡിയോ ഒക്കെ ചേട്ടൻ എടുത്ത് തന്നു ബാക്കി ചേട്ടത്തി എടുത്ത് വന്നു അപ്പോൾ ഇതാണ് ഇതൊക്കെയാണ് നമ്മുടെ ലെഹങ്ക കളക്ഷൻ പല റേറ്റിനുള്ളതുണ്ട് ഉണ്ട് ഇപ്പോൾ ത്രീ തൗസൻഡ് ഉണ്ട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൊട്ടുണ്ട് ഇതൊക്കെ അവിടുന്ന് മണ്ടിൽ കിടക്കുന്നതൊക്കെ ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്നതാണ് അപ്പോൾ നമ്മളെടുത്തത് കുറച്ചും കൂടെ ആയിട്ടുള്ളതാണ് എടുത്തത് പക്ഷെ ഭയങ്കര അത് ഭയങ്കര ഒരുവിധം ഉള്ളതൊക്കെ ഭയങ്കര ആണ് വരുന്നത് ഇതും ഭയങ്കര വെയിറ്റ് ആയിരുന്നു പക്ഷെ ഇതെനിക്ക് ഫോട്ടോയിൽ കാണാൻ ഭംഗിയുണ്ടെങ്കിലും നേരിട്ട് കാണാൻ അത്ര ഭംഗിയില്ലാത്ത എടുത്തില്ലേ അപ്പം ഇതേപോലെ നമ്മളൊരു നാല് ലഹങ്കയോ അഞ്ചെണ്ണമോ കണ്ട അഞ്ചോ ആറോ സെല നമ്മളെടുത്ത് നോക്കിയായിരുന്നു എന്നിട്ടാണ് അതിൻ്റെ അകത്തുനിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തത് അപ്പം അത്രയും ലഹങ്ക ഞാൻ കിട്ടും പിന്നെ നമ്മൾ ഈ ലഹങ്ക ഇടുമ്പോഴത്തേക്കും ഈ താഴെ ഇങ്ങനെ റൗണ്ട് പോലെ ഒരു സർ മക്കൾ ഒരു ഒരു കമ്പി പോലത്തെ സാധനം നെറ്റിൻ്റെ അപ്പോൾ അത് നമുക്ക് തരും എൻ്റെ പേരെനിക്കറിയത്തില്ല ആരെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ അപ്പോഴേ അത് തരും അത് തരുമ്പോഴത്തേക്കാണ് നമ്മളിങ്ങനെ പാവാട ഇടുമ്പോൾ നല്ല എന്താണ് ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി നിൽക്കും ഇപ്പൊ നോക്കിക്കോ അതിൻ്റെ താഴെ നോക്കിക്കോ അതെ ഇതുപോലെ നിൽക്കും അതിൻ്റെ അടിയിലൊരു സംഭവം ഉണ്ട് അത് നമുക്ക് വാങ്ങിക്കാൻ അവിടുത്തെ അവിടുത്തെ ഒരു തുണിയിലാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നമുക്ക് തരുന്നത് നെറ്റിൻ്റെയാണ് അപ്പൊ നമ്മളത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലത്തേക്ക് അതും കൂടി ഇട്ടേ ഒരു ഭംഗിയാണ് കാണത്തോള് ഇല്ലെങ്കിൽ താഴെ വന്നിട്ട് നല്ല ഒട്ടി കിടക്കും താഴോട്ട് ആ ഒരു വർക്ക് വരുന്ന ഭാഗത്ത് അതൊരു ഭംഗി കാണത്തില്ല അപ്പൊ നമ്മൾ അതും കൂടെ വാങ്ങിച്ച് എനിക്ക് ഭയങ്കര വെയിറ്റ് ഉള്ള വേണ്ട സിമ്പിളായിട്ട് കുറച്ച് സിമ്പിളായിട്ടുള്ളത് ഞാൻ സത്യത്തിൽ ചുരിദാർ എടുക്കണമെന്നാണ് വിചാരിച്ചത് അവിടുത്തെ റിസപ്ഷന് ഇവിടെ പിന്നെ ലഹങ്ക എടുക്കുകയല്ലേ അപ്പോൾ പിന്നെ വേറെ വേറെ എങ്ങും ഇട്ടുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല എന്തേലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇടാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഇനി കൊറോണ ആയതുകൊണ്ട് ഫംഗ്ഷനൊന്നും അങ്ങനെ പോകേണ്ടി ഒന്നും വരത്തില്ല ഇല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ അങ്ങനെ ഇടാറില്ല അതുകൊണ്ട് ചുരിദാർ എടുക്കണമെന്നാണ് ആയിരുന്നു പ്രതീക്ഷ പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും ഗൗണെല്ലാം ഭയങ്കര ഭയങ്കര നീളം എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് താഴെ അങ്ങ് കിടക്കുന്നു പിന്നെ ആളുകൾ പറയത്തില്ലേ റോഡ് മുൻസിപ്പാലിറ്റിയിൽ തൂക്കാൻ പോണമെന്ന് പറയത്തില്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ അതെടുത്തില്ല അപ്പോൾ പിന്നെ അമ്മയും പറഞ്ഞാൽ പിന്നെ അത് വേണ്ട നമുക്ക് ഇത് തന്നെ ലഹങ്കയാകുമ്പോഴത്തേക്കും തയ്ക്കുമ്പോഴത്തേക്കും സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും മുകളിലോട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താൽ മതി അപ്പം ലെങ്ത് ആയിട്ട് വരും മറ്റേതാകുമ്പം ഗൗണാകുമ്പോൾ പിന്നെ നമ്മൾ അത് കട്ട് ചെയ്യേണ്ടി വരും അപ്പൊ അതിന്റെ വർക്കൊക്കെ പോകത്തില്ലേ അതുകൊണ്ട് പിന്നെ നമ്മൾ ലഹങ്കയാക്കിയതാണ് ആറ്റിങ്ങലൊക്കെ വെള്ളിയാഴ്ച മാത്രമേ കട എന്ന് എന്നുവെച്ചാല് ഇപ്പൊ കൊറോണ അല്ലേ കൊറോണ കൂടുതലായതുകൊണ്ട് അവിടെയൊക്കെ വെള്ളിയാഴ്ച മാത്രമേ തുറക്കും അപ്പൊ അന്നത്തെ ദിവസം ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ പോയൻ്റെ ദിവസം നമ്മൾ ഏ ഒരു ഏഴരക്കായപ്പോഴത്തേക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എട്ട് മണിക്ക് ചെല്ലാനാണ് പറഞ്ഞത് എട്ട് മണിക്ക് ചെന്നപ്പോഴേ ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അങ്ങ് ഭയങ്കര തിരക്കായിരുന്നു നല്ല തോനെ ആളുകൾ വന്നു ഒരുപാട് ഒരുപാട് കല്യാണത്തിൻ്റെ ആയിട്ടുള്ള ആൾക്കാരാണ് വന്നത് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം തുണി കട തുറക്കുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടല്ലേ പിന്നെ അത് ലോക്ക്ഡൗൺ അങ്ങനെ ആയിപ്പോയി ആളുകൾക്ക് എടുക്കാൻ എന്നുള്ള ഒരു പേടിയും കൂടെ കൊണ്ട് എല്ലാവരും കൂടെ അങ്ങ് വന്നു കയറും അപ്പോൾ വീണ്ടും തിരക്കാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ലഹങ്ക ആ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ലഹങ്കയുടെ അവരെടുത്ത് നമ്മളെ കാണിച്ചതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കാണിച്ചുതരാം ഇതൊക്കെ ഒരു ഫോർട്ടീൻ തൗസൻഡ് ട്വൽവ് തൗസൻഡ് റേഞ്ചൊക്കെ വരും ഇതും ഏകദേശം ഇതൊരു സെവൻ തൗസൻഡ് എയിറ്റ് തൗസൻഡ് ഒക്കെ ആണെന്ന് തോന്നുന്നു വരുന്നത് അങ്ങനെ ഒരുപാട് കളക്ഷൻ അവർ കാണിച്ചു തന്നു ഒരു ലഹങ്ക എടുക്കാനാണെങ്കിൽ നല്ല കളക്ഷനുണ്ട് നമ്മളിപ്പം എനിക്കൊന്ന് കുറച്ച് ലാഭം ഉണ്ടെന്ന് തോന്നുന്നു ലഹങ്കയുടെ ആ ഒരു സെക്ഷനിൽ എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ഇവിടുത്തെ ടൗണിലേക്ക് കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു സെവൻ തൗസൻഡ് ഏഴായിരം എണ്ണായിരത്തിന് കിട്ടുന്ന ലഹങ്ക നമുക്ക് ഇവിടുത്തെ ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് രൂപയ്ക്കൊക്കെ ആയിരിക്കും കിട്ടുന്നത് അത്ര റേഞ്ച് നമ്മൾ നേരത്തെ തിരക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത്ര റേഞ്ചിലൊക്കെ പോകുന്നുണ്ട് അപ്പം ലഹങ്ക എടുക്കാൻ കുറച്ച് ലാഭമാണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ആവണമെന്നില്ല എങ്കിൽ ഞാൻ പറഞ്ഞുതന്നേ ഉള്ളൂ അങ്ങനെ നമ്മൾ ലഹങ്കയൊക്കെ സെലക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചിന്നൂനും ചേട്ടത്തേക്കുള്ള ചുരിദാറൊക്കെ നോക്കി അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ താഴെ വന്ന് ഗ്രൗണ്ട് ഫ്ലോറിലെ കളക്ഷനാണ് അവിടെ ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റിയ ഡ്രസ്സും പിന്നെ അല്ലാതെ ടോപ്പുകളുമൊക്കെ ഒരുപാടുണ്ട് പിന്നെ ചുരിദാറിൻ്റെ മെറ്റീരിയൽ ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം നമ്മൾ ഷ്രഗൊക്കെ ഉണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ വരുന്ന ഷ്രഗൊക്കെ ഒരുപാടുണ്ട് പിന്നെന്താ പിന്നെ എന്താ പിന്നെ ഒരുപാട് നല്ല ടോപ്പിൻ്റെ ടോപ്പൊക്കെ ഉണ്ട് കേട്ടോ ജീൻസിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഇടുന്ന ടൈപ്പ് ടോപ്പുകൾ ഇല്ലേ ഒരുപാട് നല്ല ഉണ്ട് അങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് തരാപ്പാര ചുറ്റി പിന്നെ എടുത്ത മുണ്ട് ഷർട്ട് ഞാൻ കണ്ടില്ല അവർ നമ്മൾ ലെഹങ്ക നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് അവര് പോയത് മുണ്ടു ഷർട്ടും എടുക്കാൻ അപ്പോഴത്തേക്കും അത് കാണാൻ പറ്റിയില്ല പിന്നെ എനിക്കുള്ള സാരി അങ്ങനെ അങ്ങനെ സാരി ആണ് നമ്മൾ കുറെ എടുത്തത് ഇന്ന് ചേട്ടൻ്റെ വീട്ടിൽ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ പർച്ചേസ് ആയിരുന്നു നമ്മൾ എനിക്ക് എനിക്ക് വീട്ടിലേത്തേക്ക് ഇടാനുള്ള റിസപ്ഷൻ ഇടാനുള്ള ഗൗൺ മാത്രമേ ഗൗണല്ല ലെഹങ്ക മാത്രമേ എടുത്തോളൂ പിന്നെ ഇവിടെ കുറേ മാസ്ക് ഒക്കെ ഉണ്ട് മാസ്ക് നല്ല മോഡൽ മാസ്ക് ഒക്കെ ഉണ്ട് പിന്നെ ഇത് നമുക്ക് പാവാടരോടൊക്കെ ഇടാൻ പറ്റിയ ഉടുപ്പില്ലേ റെഡിമെയ്ഡ് അതുണ്ട് പിന്നെ പിന്നെ നമുക്ക് അതായത് ഇവിടെ ഒരു പ്രതിമയുണ്ട് ഒരു ബ്ലൂ പിന്നെ ഒരു മജന്ത പോലത്തെ ഒരു കളർ പിങ്കും ഡാർക്ക് പിങ്ക് കളറും നല്ല രസമുണ്ട് പിന്നെ ഇവിടെയൊക്കെ മെറ്റീരിയലാണ് ഇവിടെ എല്ലാം ചുരിദാർ മെറ്റീരിയലാണ് അല്ല നമുക്ക് ഏതുണ്ട് സാരിക്ക് വേണമെങ്കിലും മുറിച്ചെടുക്കാം ചുരിദാറിന് നൈറ്റിക്ക് ഒക്കെ ഉള്ള പീസൊക്കെ ഇവിടെ ഉണ്ട് ഞാനപ്പോൾ ഇതൊക്കെ ഒന്ന് കറങ്ങി നടന്ന് ഒന്ന് തരാം കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്ത് തീർന്നു പിന്നെ ഒരുവിധമുള്ള എല്ലാം കവർ ചെയ്തു പിന്നെ ജെൻസിൻ്റെയും കിഡ്സിൻ്റെയും സൈഡിലോട്ട് പോയില്ല കാരണം സമയം കിട്ടാത്ത ഒന്നാണ് ഇല്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് കവർ ചെയ്തേനെ പിന്നെ നമ്മളിങ്ങനെ ബില്ലിങ്ങിനായിട്ടൊക്കെ സമയം എടുത്തല്ലോ അപ്പം നമ്മളവിടെ ഇരുന്നപ്പോൾ വെറുതെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കോഫി കപ്പിൾസ് എന്നൊക്കെ പേര് വിട്ടിട്ട് ഞാൻ മാത്രമേ വീഡിയോ ചെയ്യുന്നുള്ളൂ പിന്നെ നമ്മുടെ ഇത് നമ്മൾ ഡ്രസ്സിന് വേണ്ടി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ടൊക്കെ വെയ്റ്റ് ചെയ്യാമായിരുന്നു ഇത് വെയ്റ്റിങ് ഏരിയയാണ് പിന്നെ ഇനി നമ്മുടെ വാവ വാവയ്ക്ക് ഭയങ്കര നാണുവാണോ വാവ എടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ വാവ ഭയങ്കര ചിരിയാണ് നാണുവാണോ അങ്ങനെ സംഭവം പിന്നെ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് പിന്നെ ഇനി നമ്മൾ ഇത് നമ്മുടെ ഷോപ്പിംഗ് വ്ലോഗിൻ്റെ പാർട്ട് വൺ വണ്ണാണ് ഇനി പാർട്ട് ടൂ ഉണ്ട് പാർട്ട് ടു ഞാൻ പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്യാൻ നമ്മൾ വേറെ ഷോപ്പിൽ പോകുന്നുണ്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എല്ലാം ഒന്നും പർച്ചേസ് ചെയ്തില്ലല്ലോ അപ്പോൾ നമ്മൾ വേറെ ഷോപ്പിൽ പോകുന്നുണ്ട് അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും വീഡിയോ ഇടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഷോപ്പിംഗ് ലോഗ് അപ്പോൾ ഇതാണ് വെറ്റ് ലാൻഡ് കേട്ടോ അപ്പോൾ ശരി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ